welcome back to our channel. ഇതൊരു സ്പെഷ്യൽ ഹെന്ന പാക്ക് ആണ് ഇത് അതായത് മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടും മുടി നന്നായി വളരാനായിട്ടും ഒരു സ്പെഷ്യൽ ഹെന്ന പാക്ക് ആണ് നമ്മുടെ രണ്ട് ചാനലിലും കൂടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10 ഓളം DIY ഹെന്ന പാക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അധികം വൈകിപ്പിക്കാതെ കുറച്ച് ഷോർട്ട് ആയിട്ട് വീഡിയോ എടുക്കാം വേഗം തന്നെ ഹെന്ന ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാം അപ്പോൾ നമ്മൾ DIY ചെയ്തിട്ട് കുറേ നാളായി അപ്പോൾ നമ്മൾ ഈ ചലഞ്ച് ആയ കാരണം മാത്രം ഇതിൽ പാക്ക് ചെയ്യുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് തിരക്കിൻ്റെ ഉള്ളിലാണ് ഈ പാക്ക് ഇപ്പോൾ ചെയ്യുന്നത് കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ന്യൂബറിന്റെ ഹെന്നയാണ് എടുത്തിരിക്കുന്നത് അതിൽ 100% പ്യുവർ ഹെന്നയാണ് ഹെന്ന ചെയ്യുന്നതിന് മുൻപായിട്ട് തലയിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ചു കൊടുക്കുക നിങ്ങൾ ഏത് ഹെയർ ഓയിൽ ആണോ അപ്ലൈ ചെയ്യുന്നത് അത് പുരട്ടി കൊടുക്കുക ഇപ്പോൾ ഞാൻ പുരട്ടാറുള്ളത് ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് പുരട്ടാറുള്ളത് അത് 3 തുള്ളിയൊക്കെയാണ് നൈറ്റ് അപ്ലൈ ചെയ്യാറുള്ളൂ പക്ഷേ ഇന്നലെ ഞാൻ ഇന്ന് ഹെന്ന ചെയ്യാൻ വേണ്ടിയിൽ സ്കാൾപ്പിലൊക്കെ ആയിട്ട് നന്നായിട്ട് എണ്ണ തേച്ചു കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെ തേക്കുന്നതെന്നുണ്ടെങ്കിൽ 2 കാര്യം ഒന്ന് നമ്മുടെ വയലാഞ്ചിയുടെ യെല്ലോ കളറൊന്നും നമ്മുടെ മുടിയിലായി ചെമ്മൻ കളർ ആകാതിരിക്കാനായിട്ടും രണ്ടാമത്തേത് നമ്മൾ അങ്ങനെ തേക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഹെന്ന ചെയ്യുമ്പോൾ നല്ല ഡ്രൈ ഹെയർ ആകും അപ്പൊ അത്തരത്തിലുള്ള ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഹെന്ന പാക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കാം ഇനി നമ്മുടെ ന്യൂബർ ഹെന്നയുടെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്താ വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ആവശ്യമുണ്ട് 3 ചെറിയ ഉള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ 3 ചെറിയ ഉള്ളി എടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു തണ്ട് കറ്റാർവാഴയും ഞാൻ ഇതിൽ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതാണ് ഇവിടുത്തെ കറ്റാർവാഴ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് കറ്റാർവാഴ ചെടി ഇവിടെ മോളിൽ നിന്ന് വർത്താനം പറയുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ പാക്കിനായാലും സ്കിൻ കെയറിനായാലും ഒരുപാട് യൂസ്ഫുൾ ആണ് മേടിക്കുന്ന കറ്റാർവാഴ ജെല്ല് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് റിസൾട്ട് തരുന്നില്ല അപ്പൊ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കറ്റാർവാഴയുടെ ഇല എടുത്തിട്ട് ചെറിയ പീസുകളാക്കി അരിഞ്ഞതും ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായി അരച്ചെടുക്കുക ഇനി അതിലേക്കാണ് നമ്മൾ ഈ ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് കറ്റാർവാഴയും അതുപോലെ തന്നെ 3 ചെറിയ ഉള്ളിയും ചേർത്ത് അരച്ചിരിക്കുന്നതാണ് ഇത് നന്നായി അരഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ ഹെന്ന പൗഡർ മിക്സ് ചെയ്യാൻ പോകുന്നത് പരമാവധി വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാനായിട്ട് നോക്കുക ഇതിപ്പോ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചിരിക്കുന്നതാണ് അപ്പൊ തന്നെ നമുക്ക് കുറച്ച് വെള്ളം പോലെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കാം ഓക്കെ ഇപ്പൊ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കാം ഇത്രയ്ക്ക് മതിയാവും നമുക്കതൊരു പേസ്റ്റ് പോലെ നമ്മൾ സാധാരണ ഹെന്ന പാക്ക് റെഡിയാക്കുന്ന പോലെ ഇടാം ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ലാതെ ഞാൻ ഇതൊരു റിപ്പിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചത് ഇതിൽ എഗ് വൈറ്റും സംഭവങ്ങളും ചേർക്കണമെങ്കിൽ ചേർക്കാം ഓക്കെ ഇപ്പൊ ഇത് നമുക്ക് ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിലുള്ള വെള്ളം മാത്രം പോരായി വന്നു അപ്പൊ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മളിപ്പോ ഹെന്ന ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മള് ചെയ്ത് വെച്ചിരിക്കുന്ന ഹെന്ന ഒരു 1.5-2 മണിക്കൂറിന്റെ അടുത്ത് ആയിട്ടുണ്ട് എനിക്ക് അത്രയും സമയം കിട്ടിയുള്ളൂ നിങ്ങൾ 6 മണിക്കൂർ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നേരം വെക്കാം തലേദിവസം കളിക്കി വെക്കുകയാണെങ്കിൽ അത്രയും നേരം വെക്കാം ഇനി നമ്മള് ഹെന്ന ചെയ്യാനായിട്ട് ഒരു പുതിയൊരു ടിപ്പും കൂടി ഞാൻ ഇന്ന് പറയുന്നുണ്ട് അതിനായിട്ട് നമുക്ക് വേണ്ടത് അപ്പം നല്ല ഗ്യാപ്പ് ഉള്ള ചീപ്പാണ് വേണ്ടത് ഓക്കെ ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചീപ്പ് കൊണ്ട് ചീക്ക് കൊടുക്കാം ഈ ചീപ്പ് കൊണ്ട് ചീക്ക് കൊടുക്കാം ആണുങ്ങളുടെ മുടിയിൽ പെട്ടെന്ന് ചീക്കാൻ പറ്റില്ല പെണ്ണുങ്ങളുടെ പറ്റില്ല കാരണം നമ്മുടെ മുടി കുറച്ച് ലെങ്ത് ഉള്ളതാണ് അധികം പറ്റത്തില്ല ഇനി നമുക്ക് ഒന്നും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഉള്ളിലേക്കൊക്കെ ശരിക്കും ആയിട്ടുണ്ടാവും ഇനി നമുക്ക് ഹെയർ ബാക്കിലൊക്കെ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോ ഇപ്പോ ഞാൻ മുടിയൊക്കെ തലയൊക്കെ കുളിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇനി മേടിക്കുന്ന ഹെന്ന തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മുടെ വീടുകളിലുള്ള മൈലാഞ്ചിയുടെ എല്ലാം അരച്ചിട്ടാലും മതി അതിന്റെ കൂടെ തന്നെ ഞാൻ ചേർത്തിരിക്കുന്ന ചെറിയ ഉള്ളി കറ്റാർവാഴയും ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ നമുക്ക് റിസൾട്ട് നോക്കാം
ഓക്കേ ഇപ്പോ ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ അധികം മുടി ഉണങ്ങിയിട്ടില്ല പിന്നെ ഞാൻ വെട്ടിയിരിക്കുന്നത് ലെയറാണ് വെട്ടിയിരിക്കുന്നത് അത് കാരണം അടിഭാഗത്തേക്ക് തിക്നെസ് കുറവുണ്ടാവും കാരണം എല്ലാവർക്കും അറിയാം ലെയർ വെട്ടുമ്പോൾ ഇങ്ങനെ 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 ആണിട്ട് അടിയിൽ തിക്ക് കുറവായിരിക്കും അങ്ങനെയാണ് ഹെയർ വെട്ടിയിരിക്കുന്നത് പിന്നെ വലുതായോ എന്ന് ചോദിക്കുന്നവർ തെളിവ് കാണിച്ചാലും വലുതായുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ കെട്ടുന്ന പോലെ അമ്മക്കെട്ട് കെട്ടാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അത്ര ഇറക്കം കുറവില്ല ഞാൻ വെട്ടിയിരുന്നത് ഇപ്പോൾ എനിക്ക് മുടി വലുതായ കാരണം അങ്ങനെ കെട്ടാനായിട്ട് വളരെ സിമ്പിളാണ് ഓക്കെ ഓക്കെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു മുടി വലുതായിട്ടുണ്ട് എന്നുള്ളത് കുറെ ആളുകളായി ചോദിക്കുന്നു കാണിക്കൂ കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ നിങ്ങൾ സന്ദേശിക്കൂ ബൈ.